ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആച്ചിയുടെ ഈ ഒരു പാനിപ്പൂരി കിറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഞാനൊരു പാനിപ്പൂരി ലവറാണ്. എവിടെ പാനിപ്പൂരി കണ്ടാലും ഞാൻ ചെന്ന് വാങ്ങാറുണ്ട്. സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കിയാണ് പാനിപ്പൂരി കഴിക്കാറുള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കിറ്റ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഞാൻ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു പാനിപ്പൂരി കിറ്റ് വാങ്ങിച്ചത്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയത് തേയിലപ്പൊടി വാങ്ങാനാണെങ്കിലും വാങ്ങിച്ചിട്ട് വന്നത് ഈ ഒരു പാനിപ്പൂരിയാണ്. അപ്പോൾ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പാനിപ്പൂരി കിറ്റിൽ ഇത്രയും സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 40 രൂപയാണ്. 40 രൂപയ്ക്ക് ലാഭമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിലുള്ള ചട്നി എന്ന് പറയുന്നത് ആദ്യത്തെ ചട്നി നമ്മുടെ മിൻറ്റ് ചട്നിയാണ്. രണ്ടാമത്തെ നമുക്ക് സ്വീറ്റായിട്ടുള്ള ചട്നിയുണ്ട്. മൂന്നാമത്തേത് നമ്മുടെ ഈ പാനിപ്പൂരിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിൽ ഇടാനായിട്ടുള്ള ഒരു ചട്നിയാണ്. ചട്നിയല്ല, ശരിക്കും ഇത് പൊടി പോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ മുളക് പൊടി പോലെയാണ് ഇരിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ആദ്യം നമ്മുടെ ചട്നി എല്ലാം ഒന്ന് പാത്രത്തിലേക്ക് ആക്കുകയാണ്. ആദ്യം മിൻറ്റ് ചട്നിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് 250 മില്ലി ലിറ്റർ വെള്ളമാണ് ഒഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ ഞാൻ ഈ ഒരു ചട്നി വീട്ടിലാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ പുതിനയിലയും മല്ലിയിലയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഈ ഒരു ചട്നി കൊള്ളാം. ഇനി നമ്മുടെ അടുത്ത ചട്നി എന്ന് പറയുന്നത് നമ്മുടെ മധുരമായിട്ടുള്ള ചട്നിയാണ്, സ്വീറ്റ് ചട്നിയാണ്. ഇത് കംപ്ലീറ്റ് റെഡിമെയ്ഡായിട്ടാണ് വരുന്നത്. നമുക്കൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇത് എടുത്താൽ മാത്രം മതിയാവും. ഇങ്ങനെയാണ് ഈ ഒരു ചട്നി കിട്ടുന്നത്. ഇത് നല്ല മധുരമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സാധാരണ വീട്ടിൽ പാനിപ്പൂരി ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു ഒറ്റ ചട്നിയായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാനിവിടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ യൂസ് ചെയ്യാറില്ല. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മുടെ കടല മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു കിറ്റിൽ കിട്ടിയിട്ടുള്ള പൂരി ഇത്രയാണ്. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ട് എന്ന് ഞാൻ വെറുതെ ഒന്ന് എണ്ണി നോക്കുകയാണ്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ 26 പൂരിയാണ് ഉണ്ടായിരുന്നത്. 40 രൂപയ്ക്ക് ശരിക്കും ലാഭം തന്നെയാണ് ഈ ഒരു കിറ്റ്. നമുക്ക് വീട്ടിലുള്ള ഒരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൂരി പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ഈ ഒരു പൂരി ഇട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കുകയാണ്. നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. അപ്പം ഞാനിത് കംപ്ലീറ്റ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാനിപ്പൂരിയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഈ ഒരു കടലയാണ്. പിന്നെ അതിലേക്ക് നമ്മുടെ ഈ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് എനിക്ക് പാനിപ്പൂരിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. അപ്പം ഞാനൊരു പാനിപ്പൂരി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മുടെ സവാള വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ സ്വീറ്റ് ചട്നിയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. ഇത്രയുള്ളൂ, നമ്മുടെ പാനിപ്പൂരി റെഡിയായിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതിയാവും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഞാൻ ബാക്കിയുള്ള പാനിപ്പൂരിയിലെല്ലാം കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാനിപ്പൂരിയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഞാൻ കഴിച്ചായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ നമ്മുടെ മിൻ ചട്നിയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ദാ കഴിക്കാൻ പോവുകയാണ്. പാനിപ്പൂരി മിക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. 40 രൂപയ്ക്ക് ശരിക്കും ലാഭം തന്നെയാണ്. നമുക്ക് 25 പൂരിയും അതുപോലെ തന്നെ പല ചട്നീസും കിട്ടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.